ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എഴുന്നൂറ്റെഴുപത്തേഴ് ക്ലബ് കോയിൻസ് ഇല്ല നമുക്ക് ഫ്രീ ആയിട്ട് ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്ന കംപ്ലീറ്റ് ചെയ്താൽ കിട്ടുന്ന ആ ക്ലബ് കോയിൻസ് എങ്ങനെ പെട്ടെന്ന് ക്ലെയിം ചെയ്യാം നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ക്ലെയിം ചെയ്യാൻ ആയിട്ടാണ് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലേ കാണുന്നതിനുള്ളത് ഗൈസ് அவ நமக்கு ஒட்டும் வாய்ப்பிக்காத வீடியோவில் கைஸ் അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഇതൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതായത് എ ഐ ആയിട്ടുള്ള മാച്ചസ് എനർജി വിക്ടോറിയസിൻ എ ഐ ആയിട്ടുള്ള മാച്ച് അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ പി വി പി മാച്ച് അല്ലേ ഓൺലൈൻ മാച്ച് പ്ലെയർ വേഴ്സസ് പ്ലെയർ മാച്ച് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും നല്ലൊരു ടീമുള്ളവർക്ക് പി വി പി മാച്ച് നമുക്കിപ്പോൾ ഒക്കെ കംപ്ലീറ്റ് നമ്മുടെ ഇവൻ്റെ എടുത്താൽ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇവൻറ്റ്സ് മാച്ചിൽ പി വി പിയിൽ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം പക്ഷേ പുതുതായിട്ട് തുടങ്ങിയ അക്കൗണ്ട്സിലെ പ്ലേസിന് ഈ അൺലിമിറ്റഡ് ഒക്കെ എടുത്താൽ നമ്മളെ ടീമെന്നെ വെച്ച് നമുക്ക് പി വി പി സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം ഗോളൊക്കെ അടിച്ച് ഒരു ഗോളെങ്കിലും അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ജയിച്ചാൽ മതി അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ പ്ലെയേഴ്സ് ഉണ്ടാവും അതായത് പുതുതായിട്ട് തുടങ്ങിയ പ്ലേയേഴ്സ് അല്ലെങ്കിൽ പുതുതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത പ്ലേയേഴ്സ് ഉണ്ടാവും രണ്ട് അക്കൗണ്ട് ഒരു മെയിൻ അക്കൗണ്ടും സെക്കൻഡ് അക്കൗണ്ടായിട്ട് ഇപ്പോൾ പുതിയ നമ്മുടെ എംബാപ്പയൊക്കെ റിവാർഡായിട്ട് കിട്ടുന്നതുകൊണ്ട് പുതിയ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടാവും ജയി അതുപോലെ പി വി പി മാച്ച് ജയിക്കാൻ പറ്റാത്ത കുറേ പ്ലേയേഴ്സ് ഉണ്ടാവും അങ്ങനെ കുറേ പ്ലേയേഴ്സ് എനിക്കറിയാം അങ്ങനെ പി വി പി മാച്ച് കളിച്ചാൽ ഒന്നുകിയുടെ ഡ്രോ അല്ലെങ്കിൽ ലോസ് ഒന്നുകിയുടെ കളി നോക്കുക അല്ലെങ്കിൽ കളി ഡ്രോ ആവും ജയിക്കാ ജയിക്കാത്ത പ്ലെയർ അങ്ങനെ കുറച്ച് പ്ലെയേഴ്സ് എൻ്റെ ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ കുറച്ച് പ്ലെയേർസ് അങ്ങനെ ഉണ്ട് അപ്പം അവർക്കൊക്കെ പി ഇ എ ഐ മാച്ച് എ എൽ ഐസ് പി വി പി മാച്ചിൻ്റെ റിവാർഡ് അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് അതായത് നമ്മുടെ പി വി പി മാച്ച് ഒബ്ജെക്റ്റീവ് കംപ്ലീറ്റ് ഇപ്പം ഞാൻ ഓൾറെഡി രണ്ടെണ്ണം കഴിഞ്ഞ വീക്ക് കംപ്ലീറ്റ് ചെയ്തതാണിത് അപ്പോൾ ഇനിയും രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേസ് ജസ്റ്റ് രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതെങ്ങനെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം ഇപ്പോൾ ചലഞ്ച് കൊടുത്താൽ നേരെ ഈ ഒരു സെക്ഷനിലോട്ട് ആയി പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ അതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ രണ്ട് ഫോണിൽ രണ്ട് അക്കൗണ്ട് ബസ് അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ഉണ്ട് എന്ന് അപ്പോൾ ആ ഫ്രണ്ടിൻ്റെയോട് പറയുക ആ ഫ്രണ്ട് അവനും കംപ്ലീ ആ ഫ്രണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിൽ ഫ്രണ്ട് മാച്ച് മാച്ചില്ലേ ഫ്രണ്ട് മാച്ച് എടുക്കുക എന്നിട്ട് ക്രിയേറ്റ് വൺ വി വൺ മാച്ചില്ല വൺ വേഴ്സസ് വൺ മാച്ച് അതെടുക്കുക കേസ് എന്നിട്ട് നിങ്ങളുടെ ഡ്രീം ടീമിനെ വെച്ചിട്ട് ക്രിയേറ്റ് ഒരു ഒരാളൊരു റൂം ക്രിയേറ്റ് ചെയ്യാം നമ്മൾ റൂം ക്രിയേറ്റ് ചെയ്ത് കളിക്കില്ല എന്നിട്ടിപ്പോൾ നമുക്കിപ്പോൾ ആരെയാണോ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഫ്രണ്ട് ലിസ്റ്റിൽ പോയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് വിളിക്കാം അല്ലെങ്കിൽ നമ്മുടെ കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കയറാം ഗായ്സ് ഓ ഗ്സ് എൻ്റെ ഓൺലൈൻ കാണിക്കുന്നില്ല വൺ മിനിറ്റ് ഇത് നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയാം എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് അപ്പം ഞാനും അവനും കണ്ണിൽ ഇതാക്കുന്നതാണ് എൻ്റെ അത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതായതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എന്നിട്ട് മാച്ച് ടൈപ്പ് ഗോൾഡൻ ഗോൾഡ് റോൾ കൊടുക്കുക ഇത്രയേ ഉള്ളൂ എന്നിട്ട് മാച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾ പെട്ടെന്ന് നമുക്ക് ആ റിവാർഡ് കിട്ടും അപ്പം വെയിറ്റ് ചെയ്യേഴ്സ് വെയിറ്റ് ചെയ്യും അപ്പം നോക്കിയാൽ കാണാം നമ്മുടെ മാച്ച് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ ആ പ്ലെയറിനെ മൂവ് ചെയ്യിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ പ്ലെയർ ഇപ്പോൾ ഓഫ്ലൈനെ പോലെ നിൽക്കുക ജസ്റ്റ് ഒരു ഗോൾ നിങ്ങളടിച്ചാൽ മതി ഗോൾ അടിച്ചു ഗോൾഡൻ ഗോൾഡ് റൂൾ ആയതുകൊണ്ട് മാച്ച് കംപ്ലീറ്റ് ആവും ഓൺ ദ സ്പോട്ടിൽ നോക്കുക ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ഒരൊബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആയി ഇനി ഒന്നുകൂടെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നെക്സ്റ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആർക്കാണോ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആ പ്ലെയറിനെ കൊണ്ട് റൂമ് സ്റ്റാർട്ട് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഫസ്റ്റ് വച്ച് നമ്മൾ ആ പ്ലെയറിന് തന്നെ കിട്ടും അപ്പോൾ വളരെ സിമ്പിളാണ് ഫസ്റ്റ് അച്ചെടുത്തിട്ട് ആ പ്ലെയറിനോട് ഗെയിം പ്ലേ ചെയ്യാണ്ടിരിക്കാൻ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിച്ചിട്ടും തുടങ്ങുന്നു ഡൈസ് അപ്പോൾ ഇതാ അടുത്ത നമ്മുടെ രണ്ടാമത്തെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് വിത്ത് പ്രൂഫ് മുഴുവനായിട്ട് ഞാൻ അതന്നെയാണോ കിട്ടുന്നത് കുറച്ച് പേർക്ക് ഡൗട്ട് അപ്പോൾ അതും കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഫസ്റ്റ് വെച്ച് എടുക്കുകയാണ് ഇറ്റ്സ് എ ഗോൾ അങ്ങനെ ഗോൾഡൻ ഗോൾഡ് ഇത് ഭാഗമായിട്ട് നമ്മൾ വിൻ ചെയ്തിരിക്കുന്നു ഗൈസ് അപ്പോൾ പി വി പി മാച്ച് ജയിക്കാൻ പറ്റാത്തവർക്ക് പി വി പി മാച്ചിൻ്റെ നമ്മളെ ഫോർത്ത് ഒബ്ജെക്റ്റീവ് കംപ്ലീറ്റ് ആയി പി വി പി മാച്ചിൻ്റെ റിവാർഡ്സ് ഇങ്ങനെ സിമ്പിളായിട്ട് ക്ലെയിം ചെയ്യുക അതിപ്പോൾ ഏത് പി വി പി മാച്ച് റിവാർഡാണെങ്കിലും നിങ്ങൾക്ക് പ്ലെയർ വേഴ്സസ് പ്ലെയർ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ഇതാ ഞാൻ ഇതാ റൂം ക്ലോസ് ചെയ്യുന്നു ഈ അക്കൗണ്ടിൽ റൂം ക്ലോസ് ചെയ്ത് ഹോമിൽ ഞാൻ കാണിച്ചു തരാം മിഷൻസ് ഒബ്ജക്റ്റീവ് കണ്ടില്ലേ കണ്ടില്ലേസ് പി വി പി മാച്ച് മൂന്നും നാലും കംപ്ലീറ്റ് ആയിരിക്കുന്നു പത്ത് ഇരുപത് ഇരുപത് ക്ലബ് കോയിൻ കിട്ടി ഈ വീക്കിലെ ഇവൻറ്റ് ഞാൻ കംപ്ലീറ്റ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് മറ്റേ കോയിൻ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നമ്മുടെ ഓൺലൈൻ മാച്ച് അത് ജയിക്കുന്നില്ലാത്ത ജയിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി വൈസ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക सब्सक्राइब उठे बाय बाय बाय